ഗൈസ് വളരെ ചെറുപ്പം തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഇവനെ ഒന്ന് സ്വന്തമാക്കാനുള്ള ഈ BMW. Welcome back to Nick Vlogs. എന്തുകൊണ്ട് വിശേഷം ഗൈസ്? എല്ലാവരും സുഖമായിട്ട്? ഗൈസ്, നമ്മുടെ ഗോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുവാണ്. ബൈക്കുകളുടെ രാജകുമാരൻ, വൺ ഓഫ് ദി രാജകുമാരൻ, നമ്മുടെ അരുൺ സ്മോക്കി ബീച്ചിലോട്ട് പോയിട്ടുണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. സോ സേഫ്റ്റി ഫസ്റ്റ് ഗൈസ്. ഡേ, ഇത് നിന്റെ ഹെൽമെറ്റ് തന്നെ. എൻ്റെ പൊന്ന് ഗൈസ്, ഇത് നോക്കി, ഫംഗസ് പിടിച്ച് ബാക്ടീരിയയുടെ കൂമ്പാരമാണ് ഈ ഹെൽമെറ്റ്. ഗൈസ്, നമ്മുടെ ഡേ ടു ഡേ ലൈഫിലുള്ള ഈ ഒരു സാധനം നമുക്ക് ഒഴിച്ചു കൂടാനും പറ്റാത്ത കാര്യമുണ്ടല്ലോ. വെയിലൊക്കെ അടിച്ച് വിയർപ്പൊക്കെ വന്നിട്ട് ഫംഗസ് ഒക്കെ പിടിച്ചിട്ട് എൻ്റെ പൊന്നോ, ഇതൊക്കെയാണ് നമ്മൾ തലയിൽ വെച്ച് കൂട്ടുന്നത്. സേഫ്റ്റി മാത്രമല്ല, ഹൈജീനും കൂടി നോക്കണം. ഒരു കിടിലം പ്രോട്ടക്ട് നിങ്ങൾ പരിചയപ്പെടുത്തരാം. മാൻ മാറ്റസിന്റെ ഷീൽഡ് ഹെൽമെറ്റ് സ്പ്രേ. ഏറ്റവും വലിയ പ്രത്യേകത വെച്ചിട്ടുണ്ടല്ലോ, ആന്റി ബാക്ടീരിയൽ എന്ന് വെച്ചിട്ടുണ്ടല്ലോ. ആൽക്കഹോൾ ഉണ്ട്, ടെർമറിക് ഉണ്ട്, ലെമൺ ഉണ്ട്, മെന്തൾ ഉണ്ട്. പ്ലസ് സ്മെല്ല് മാറ്റും, ഹെൽമെറ്റ് ക്ലീൻ ചെയ്യും, പിന്നെ നോ ഹാംഫുൾ കെമിക്കൽസ്. അത് മാത്രമല്ല ഗൈസ്, യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുണ്ടല്ലോ ഇവരുടെ തന്നെ ഒരു കിടിലം പ്രോഡക്റ്റ് ഉണ്ട്, മാൻ മാറ്റേഴ്സിൻ്റെ സ്വൈപ്പ് ഇൻറ്റിമേറ്റ് വൈപ്പ്സ്. യാത്ര ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് ഹൈജീൻ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഇതാകുമ്പോൾ ജസ്റ്റ് തുറക്കുക, ഇൻറ്റിമേറ്റ് പാർട്സ് വൈപ്പ് ചെയ്യുക, പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുക. ഇതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടല്ലോ, ആൽക്കഹോൾ ആൻഡ് പാരബൻ ഫ്രീ ആണ്, pH ബാലൻസ്ഡ് ആണ്, പിന്നെ ഇതിനകത്ത് നീമുണ്ട്, കുക്കുമ്പറുണ്ട്, ടീ ട്രീസ് ഉണ്ട്. ഗൈസ്, ഇതിൽ കൂടി വേറെ എന്താ വേണ്ടത്? മച്ചമാരെ ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നത് കൂടെ തന്നെ മാൻ മാറ്റേഴ്സിൻ്റെ ഷീൽഡ് ഹെൽമെറ്റ് സ്പ്രേയും കൂടി യൂസ് ചെയ്യുക. നാരായണ, ഇനി മേലെ നീ സ്പ്രേ ഇല്ലാണ്ട് ഇത് യൂസ് ചെയ്യുന്നു. സോ മച്ചമാരെ, രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ഇറ്റ് ഔട്ട്. അങ്ങനെ ഗൈസ്, നമ്മുടെ ചെറുപ്പം തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഇവനെ അങ്ങ് സ്വന്തമാക്കുന്നത്. ഈ പേര് കേട്ടോ, BMW, ഇതൊന്ന് സ്വന്തമാക്കണമെന്ന് വളരെ ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹമായിരുന്നു. അപ്പം വണ്ടിയുടെ കാര്യം വന്നപ്പോഴാണ് എനിക്ക് ഒരാളെ മാത്രമേ മനസ്സിൽ വന്നുള്ളൂ, അതും തൃശ്ശൂരിൽ നിന്ന് ഇറക്കുമതി ചെയ്തു. ഇറക്കുമതി ചെയ്ത മുതൽ വണ്ടിയുടെ കാര്യങ്ങൾ വണ്ടിയുടെ രാജകുമാരനെ തന്നെ വിളിക്കണമെന്ന് എന്റെ ഒരു ആഗ്രഹം. വിളിച്ചോടനെ കയറി വന്നണ്ട, അതാണ് സാധനം. എങ്ങനെയുണ്ട് സാധനം? എനിക്ക് ബ്രാൻഡ് ബ്രാൻഡാണ്, അതാണ് അതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ വണ്ടി കുഴപ്പമൊന്നുമില്ല, BS6 ഒരുപാട് അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ഒരു വണ്ടിയിൽ ആറിലെ ഏറ്റവും കൂടുതൽ ബോറായിട്ട് തോന്നിയൊരു കാര്യമായിരുന്നു ഹെഡ്ലൈറ്റ്. ഇതിപ്പോ കാണുമ്പോ എനിക്ക് പുതിയ എന്റെ ഓന ഒരു രക്ഷയില്ല, പക്കയായിട്ടുണ്ട്. സെലക്ഷൻ സൂപ്പർ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ പോലെ ഉള്ള ഒരാൾക്ക് BMW തന്നെയാണ് ശരിക്കും വേണ്ടത്. എന്നാ അതിനെ വിളിച്ചപ്പോ ഞാൻ ജീസ് എടുക്കാൻ പറഞ്ഞു, ജീസ് കിട്ടിയില്ല. പിന്നെ പുള്ളിക്കാരൻ അഡ്വഞ്ചർ ഒന്നും താല്പര്യമില്ല എന്നാണ് പറഞ്ഞത്. മമ്മി മമ്മി പറയുന്നില്ല, നീ ഒരാഴ്ച ഓടിക്കും. അതായത് നമുക്ക് നമ്മുടെ ഹൈറ്റിന് അനുസരിച്ച് കാലൊക്കെ എത്തണ നല്ലൊരു വണ്ടി തന്നെയാണ്. പിന്നെ എന്റെ സീറ്റ് എന്ത് തോന്നി? ഭയങ്കര സോഫ്റ്റ്. അതായത് നമ്മുടെ ഹിമാലയനൊക്കെ ഇല്ലേ, ഞാൻ എല്ലാ വണ്ടിനും ഹിമാലയനായിട്ട് കമ്പയർ ചെയ്യുന്ന സീറ്റിന്റെ കാര്യത്തിൽ. അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് പക്ക കംഫർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര സ്മൂത്ത്, സോഫ്റ്റ്. അതേപോലെ തന്നെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ഓടിക്കുമ്പോ തന്നെ ഒരു ഫീലിംഗ് കിട്ടിയില്ലേ, റോഡിൽ കിടത്തിട്ട് ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള എനിക്ക് ഇഷ്ടപ്പെടാൻ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇവന്മാരുടെ കീയിലുണ്ടല്ലോ BMW ഒരു സൂന വേണമായിരുന്നു. ലോഗോ ഇല്ല ഉണ്ട്, പക്ഷേ ഇത് അയ്യേ ഇങ്ങനെയല്ലാർന്നു എനിക്ക് കിട്ടുമ്പോ. അറ്റ്ലീസ്റ്റ് ഈ ഈ ഒരു ലോഗോ, ഈ ഒരു സാധനം അവിടെ പതിപ്പിച്ചു. അത് ഇവര് പ്രൈസ് കട്ടിങ്ങിന്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു. പോറായി പോയില്ലേ എന്റെ GS-ന് BMW ലോഗോ ഉണ്ടല്ലേ. ലോഗോ ഉണ്ട് ഗൈസ്, പക്ഷേ അച്ചിലടിച്ചു ഭയങ്കര ദാരിദ്ര്യമായി പോയി. BMW എന്ന് ഇങ്ങനല്ലേ. ഈ ഒരു വികാരമാണ് മോനെ, ആ ഒരു വികാരം കിട്ടാറ് ഞാൻ ഈ ഒരു വണ്ടി എടുത്ത്. ഇതിന് ഒരു പേരുണ്ട് കേട്ടോ, എല്ലാവരും എല്ലാ യൂട്യൂബേഴ്സ് ഇപ്പൊ ഓരോ സാധനത്തിന് പേരുണ്ട്. അപ്പൊ അവന്റെ വണ്ടിയുടെ പേരെന്താ? ഗോസ്റ്റ്. എനിക്ക് തോന്നുന്നു ആലപ്പുഴയിലത്തെ ആദ്യത്തെ വണ്ടിയാണ് ഈ ഒരു ഏരിയയിലത്തെ. രണ്ടാമത്തെ വണ്ടി വേറൊരു ആറുണ്ട് ഇവിടെ.
ഞങ്ങളെ കൊറേ പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു റിവ്യൂ എടുക്കാനുള്ള ഒരു മട്ടിലാണ് വന്നത്. അപ്പൊ നമ്മുടെ ഈ ബുൾജെറ്റ്സ് എന്റെ അടുത്ത് പറഞ്ഞു, നമ്മൾ ആലപ്പുഴയിൽ അധികം നേരം നിക്കില്ല, നമ്മൾ അപ്പൊ തന്നെ നിക്കിനെ കാണും, അപ്പൊ തന്നെ പോകുന്ന വിചാരിച്ചത്. പക്ഷെ നിക്കിന്റെ വീട്ടിൽ വന്നപ്പോ ആ ഒരു സ്നേഹം ഞങ്ങൾക്ക് ചോറിരുന്നു, കേക്ക് വാങ്ങിച്ചിരുന്നു, എന്നിട്ടൊക്കെ ചെയ്തിരുന്നു. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് പോവാനുള്ള ഒരു മൈൻഡില്ല. ഇപ്പൊ സമയം 4:41 ഇപ്പോഴും ഞങ്ങളുടെ ഈ കടൽക്കര എന്നല്ലേ പറയാ, കടൽ തീരത്ത് വന്നിരുന്നു നമ്മുടെ നിക്കിന്റെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ചാടിയായിരിക്കുന്നാണ് വിചാരിച്ചത്. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോ അങ്ങനെ തോന്നിയിട്ടുണ്ട്, പഴയ വീഡിയോസ് ഒക്കെ ഭയങ്കര റിച്ച് മാൻ ആണ്, ഭയങ്കര ജാടയായിരിക്കും. പക്ഷെ ഒന്നുമില്ല കേട്ടോ, പാവം മനുഷ്യർ. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ബ്രോ. ഇതൊക്കെ മറ്റേ കേക്ക് തന്നെ സാകാര്യായിട്ട് എന്റെ ഉള്ളിൽ നിന്ന് വന്നതാണ്. ഇവനെ ഇവനെ എന്താ, ഞങ്ങള് ഫോൺ വഴി കൊറേ കോൺവെർസേഷൻ ഉണ്ടെങ്കിലുണ്ടല്ലോ, ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല, ഇതുവരെ പറ്റിയിട്ടില്ല. ഇടയ്ക്ക് റൈഡ് അല്ല, നമ്മൾ ഇനിയിപ്പോ ബൈക്കായില്ല, നമുക്കൊരു റൈഡൊക്കെ വെക്കണ്ടേ, നൈസായിട്ട് എനിക്കൊരു ആഗ്രഹം ഉണ്ട് കേട്ടോ, മറ്റേ മോട്ടോ വ്ളോഗിംഗ് പോലെ ഒരെണ്ണം ചെയ്യണം. ബ്രോ ഒന്ന് താഴെ കമന്റ് അടിക്കും, മോട്ടോ വ്ളോഗിംഗ് വേണമെങ്കിൽ ഞാനും അരുൺ സ്മോക്കിയും കൂടി ഒരു റൈഡ് പോകുന്നതായിരിക്കും. എന്റെ കഞ്ഞിയില് സ്റ്റാർട്ട് ചെയ്യും, പൊളിക്കാം എടാ, ഒരു തവണ പോകണം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് നമുക്ക് നൈസായിട്ട് ഒരു റൈഡ് വെക്കാം. ഞാൻ കാശ്മീർ ഇതൊന്നും അടിച്ചേക്കാം. മമ്മി പറയുന്നത് കേട്ടെ, ഇത് നീ എടുത്തിട്ട് ഒരാഴ്ച ഓടിക്കും, തുടച്ചു വെക്കും, പിന്നെ അവിടെ തന്നെ തുരുമ്പിടിച്ച് കിടക്കും. ഇതാണ് മമ്മി പറയുന്നത് കേട്ടോ. ഇല്ല ഇത് നിങ്ങൾക്ക് നിർത്താൻ തോന്നി ഓടിച്ചിട്ട്? ഇതിപ്പോ എത്ര കിലോമീറ്റർ ആയി? ഇത് ഇല്ല നിർത്താവില്ല, ഓടിച്ചോണ്ടിരിക്കില്ല. അങ്ങനെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട വണ്ടി, നമ്മൾ ആഗ്രഹിച്ചെടുക്കുന്ന വണ്ടികളല്ലേ, അത് നമ്മൾ നിർത്തില്ല, പിന്നെ ഓടിച്ചോണ്ടിരിക്കും. നെക്സ്റ്റ് ഓടുത്തിട്ട് ഇപ്പൊ 14,000-15,000 kilometers ഓടിച്ചു. അതായത് ഞാൻ വേറൊരു യൂട്യൂബ് വ്ളോഗർ ആയിട്ടാ, ഇപ്പൊ അതിന് കൂടുതൽ ഓടിക്കണവരുണ്ടാവും. എന്നിട്ട് എനിക്ക് ആ വണ്ടിന്ന് ഇറങ്ങാൻ തോന്നുന്നില്ല, പുറത്തേക്ക് നീ വാങ്ങാൻ വിടുമ്പോ ഞാൻ ആ വണ്ടി കൊണ്ടു പോകുന്നത്. അടിപൊളി ഇഷ്ടപ്പെട്ട വണ്ടികൾ കിട്ടി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാ. നിന്റെ കൈയും കൂടി ദീപനം പതിഞ്ഞപ്പോണ്ടോ? ഞാനൊരു ഹസാഡ് ഇല്ല, ജി എസിന് ഹസാഡ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. പിന്നെ കുഴപ്പമില്ല, നിങ്ങളുടെ ആവശ്യത്തിന് പൊളിയാണ്. നമ്മുടെ കോഡ് ബി ഇറങ്ങിയപ്പോ ഗായ്സ് അരുൺ സ്മോക്കി, ഞാൻ ഞെട്ടി പോയിട്ടാ. കാരണം കോഡ് ബി ഇങ്ങനെ ഇതിനു മുമ്പ് വേറെ കുറെ കോഡുകളൊക്കെ ഇറക്കിയിട്ടുണ്ട്. എന്തിനാ കോഡുകളുടെ പേര്? ഒരു പട്ടികുട്ടി. ആ അപ്പൊ നമുക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റില്ല, ഇയാള് വീട്ടിൽ വന്നിട്ട് നൈസായിട്ടൊരു സർപ്രൈസ് ഉണ്ടെന്നും പറഞ്ഞിട്ട് കൊണ്ടുവന്ന് കാണിച്ചത് 3x6. ഈ ബി എന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് ചെറിയൊരു ഐഡിയ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഇത്രയും കയറി ചിന്തിച്ചില്ല. ഞാൻ ചെറിയൊരു വണ്ടിയാണ് ഞാൻ മനസ്സിൽ കണ്ടത്, എന്നാലും സംഭവം നൈസായിട്ടുണ്ട്. ബാറ്ററി ലോ ആയ പോലത്തെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ബാറ്ററിയുടെ ആ സംഭവങ്ങളൊക്കെ ടൈറ്റ് ആണോ ലൂസ് ആണെന്ന് നോക്കണം. അതായത് എനിക്ക് കിട്ടിയിട്ടുള്ള പണികളാണ് ഞാൻ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ട് ഈ സാധനം ചാർജ് കഴിഞ്ഞ പോലെ, അപ്പൊ ഞാൻ ചേച്ചിന് കോമൺ ആയിട്ടുള്ള കംപ്ലൈന്റ് ആണല്ലോ. അപ്പൊ നോക്കിയപ്പോ ബാറ്ററിയുടെ ആ ഒരു കണക്ട് ചെയ്യണ ഭാഗമുണ്ടല്ലോ, അതൊന്നും ലൂസായി പോയതാ. ഇത്രയൊക്കെ മതി. പിന്നെ ഒരു വിൻസ്ക്രീനും കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി സുന്ദരി സുന്ദരനായി. ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ, ഞാൻ ആദ്യമായിട്ട് കീ തിരിച്ച് ഉദ്ഘാടനം. ഇനി അടുത്തായിട്ട് ഞങ്ങൾ ചെറിയൊരു റൈഡൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നില്ല. ഈ എന്നെ പോലെ ഹെഡ്ലൈറ്റ് നല്ല പ്രകാശം ഉണ്ടല്ലോ. നൈറ്റ് എങ്ങനെയുണ്ട് ബ്രോ? നൈറ്റ് എങ്ങനെയുണ്ട്? നൈറ്റ് നല്ല, ഈ വേറെ ലൈറ്റ് ഒന്നും വേണ്ട, ഈ മറ്റേ ഡി ആർ ആർ മാത്രം മതി. സെറ്റ് അല്ലേ? സെറ്റ് ലൈറ്റ്. ഓക്കെ. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ നെഗറ്റീവ്സിൽ ഒന്നാണ് ഇതിന്റെ ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത്. എന്റെ ജി എസ് തന്നെ കിടന്ന് കൂലിംഗ് ഓർന്നു, ഞാൻ 6 ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയില്ല. അപ്പൊ അതെന്തായാലും പരിഹരിച്ചിട്ടുണ്ട്, വേറെ ഷേക്കും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യണമെന്നില്ല. ജി എസ് എന്നെ 6x3 ഒരു 30-35 മൈലേജ് ഉണ്ട്. അതൊന്നും നിങ്ങൾ ടെൻഷൻ വേണ്ട, മെയിൻ്റെനൻസ് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതായത് ഒരു 7,000-8,000 kilometers ഓടിക്കുമ്പോ 8,000 രൂപയുടെ അടുത്ത് സർവീസ് കോസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യാം. ഒരു പെഡോക്ക് വേണം, പെഡോക്ക് പറഞ്ഞു വാങ്ങണം. പെഡോക്ക് വാങ്ങിച്ചിട്ട് ആ സാധനം സെറ്റ് ചെയ്യാൻ, എന്നിട്ട് നമുക്ക് ഒരു ബ്രഷ് ഒക്കെ ഉണ്ടെങ്കിൽ നൈസായിട്ട് നമുക്ക് തന്നെ ക്ലീൻ ചെയ്ത് ലൂപ്പ് അടിക്കണം. കാരണം എന്താ വെച്ചാൽ ചൈനീസ് പോക്കറ്റിനൊക്കെ എന്റെ ഒരു കണക്കൂട്ടിൽ ശരി വെച്ചാൽ ഒരു 18,000-20,000 വരെ ലൈഫ് കിട്ടേണ്ടതാണ്. സർവീസ് കഴിഞ്ഞിട്ട് പോരെ? അല്ല, ചെയിന് നമ്മൾ എപ്പോഴും ലൂപ്പ് അടിക്കണം. കാറ്റുകാലല്ലേ, 500 kilometers കൂടുമ്പോ ചെയിൻ ലൂപ്പടിക്കുക, ടയറിന്റെ പ്രഷർ ചെക്ക് ചെയ്യുക. ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു സ്പീഡിൽ പോകുമ്പോ വണ്ടിക്ക് സൈഡ് വലിവ് പോലെ തോന്നും. അത് വണ്ടിയിൽ അയറില്ലെങ്കിൽ പണിയത്, കാരണം നമ്മൾ പിടിച്ചോർത്ത് അങ്ങനെ നിർത്താൻ പറ്റില്ല. ഇപ്പഴൊന്നും ആകെ കളറായത് നമ്മുടെ സ്മോക്കി കൂട്ടനും കൂടി ഈ വണ്ടി റിവ്യൂ ചെയ്തപ്പോഴത്തേക്ക്. ഞാൻ റിവ്യൂ ചെയ്തല്ല, റിവ്യൂ നമ്മൾ എന്തായാലും വൈകാണ്ട് വേറൊരെണ്ണം പോസ്റ്റ് ചെയ്യും. നിക്കും ഞാനും കൂടെ ഉള്ള ഒരു റിവ്യൂ എന്റെ ചാനലിൽ വരും. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരന് ഞാൻ ഒന്ന് ജസ്റ്റ് എന്റെ അടുത്ത് ചോദിച്ചു എന്താണ് പുതിയൊരു വണ്ടി എടുത്താ ചെയ്യേണ്ടത്, അപ്പൊ ഞാൻ നൈസായിട്ടൊന്നും പറഞ്ഞു കൊടുത്തതാണ്. അപ്പൊ പുതിയതായിട്ട് ആരെങ്കിലൊക്കെ വണ്ടി എടുക്കാൻ പ്ലാൻ ഉള്ളവർ അവരും അറിയില്ല. പൊന്നെ നമ്മുടെ നെപ്പോളിയൻ ടീംസ്, നമ്മുടെ പാവം ഗോസ്റ്റിന്റെ ഫ്രണ്ടിൽ. ഇതിനും പേര് കേട്ടോ ഗോസ്റ്റ്. കടലിലോട്ട് ഇറക്കാം.
പുതിയ വണ്ടികളെ വേദനിപ്പിക്കുന്ന ചെറിയൊരു വണ്ടിപ്പിരാന്തനല്ലേ അതിന്റെ ഒരു ഇതുണ്ടാവും ഡിജിറ്റൽ അതിനൊക്കെ കൊടുക്കണ്ട ഞെക്കി പിടി ഈ ഇത് മറ്റേ ഇലക്ട്രോണിക് ആണ് കേട്ടോ